നമസ്കാരം, മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഈയിടയ്ക്ക് തെന്നിന്ത്യയിൽ നടന്ന അടിപൊളി കല്യാണമാണ് നയൻതാരയുടെയും വിഘ്നേഷ് ശിവൻ്റെയും. എണ്ണം പറഞ്ഞ വി ഐ പികളാണ് ആ വിവാഹത്തിൽ പങ്കെടുത്തതും. നാലുപാടും സുരക്ഷയൊക്കെ ഒരുക്കി വമ്പൻ സെറ്റപ്പായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി അമ്മേ തായേ കൊഞ്ച 7 കോടി കൊടുങ്കോ എന്നും പറഞ്ഞ് നടപ്പായി നടി. വേറൊന്നുമല്ല, നയൻതാര തൻ്റെ പ്രതിഫലം 7 കോടിയായി ഉയർത്തി. ഏയ്, ആ വിഭവ സൗഹൃദമായ സദ്യയോ അത് കൊടുത്തതോ ഒന്നുമല്ല വിഷയം. നയൻസും വിക്കിയും തങ്ങളുടെ വിവാഹം ചിത്രീകരിച്ച് നെറ്റ്ഫ്ലിക്സ് വഴി സംപ്രേഷണം ചെയ്യാൻ നല്ലൊരു തുകയ്ക്ക് കരാറൊപ്പിട്ടിരുന്നു. കേട്ടിരുന്നത് കോടികളുടെ ഡീലിംഗ്സ് ആണെന്നാണ്. എന്നാൽ വിഘ്നേഷ് വിവാഹത്തിന് ശേഷം ചില അടിപൊളി ഫോട്ടോകൾ, അതായത് രജനീകാന്തും ഷാറൂഖ് ഖാനും ഒക്കെയുള്ളത്, തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഡിം കോപപ്പെട്ടേൻ യാര്, നെറ്റ്ഫ്ലിക്സ് നല്ലൊരു തുക ചിലവാക്കി വിവാഹം ചിത്രീകരിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എല്ലാം ഇൻസ്റ്റയിലിട്ടാൽ പിന്നെ വീഡിയോ ആര് കാണ് എന്നും പറഞ്ഞ് മൂട്ടം വഴക്കായി. കുറേ ചർച്ചകളൊക്കെ നടത്തി, നോ രക്ഷ. അവർ, അതായത് നെറ്റ്ഫ്ലിക്സ്, പോട്ട് പുല്ലെന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോയി. എന്നിട്ടോ തങ്ങൾക്ക് വീഡിയോ ചിത്രീകരിക്കാൻ 25 കോടി ചിലവായി, കാശ് റൊക്കം വേണമെന്നും പറഞ്ഞ് അടിച്ച് പിരിഞ്ചിരിക്കുവാണ് എന്നാണ് കേൾക്കുന്നത്. അല്ല നയൻസേ, സാധാരണ മനുഷ്യരൊക്കെ അങ്ങോട്ട് കാശ് കൊടുത്ത് വിവാഹ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ ആക്രാന്തം മൂത്തതാണോ അതോ വെറൈറ്റി നോക്കാൻ പോയതാണോ? സാധാരണ ഒരു 50,000 പോട്ടെ, നയൻസല്ലേ, ഒരു 300,000 നല്ലൊരു വീഡിയോയും ഇൻസ്റ്റയിലിട്ട് അർമാദിക്കാൻ ഇഷ്ടം പോലെ ഫോട്ടോയും കിട്ടുമായിരുന്ന സ്ഥാനത്ത് ദേവോ 25 കോടി നഷ്ടപരിഹാരം. ആ പിന്നെ നമ്മുടെ നയൻസല്ലേ, ഇരിക്കട്ടൊരു ഗും, വീഡിയോയ്ക്ക് 25 കോടി ചിലവായി എന്ന് കൊച്ചുമക്കളോട് പറയാം.